നെല്ലിക്കയുടെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമെങ്കിലും ഇതൊന്ന് കഴിപ്പിച്ചെടുക്കാനാണ് പാട്. കുറച്ച് അച്ചാറിട്ടും ഉപ്പിലിട്ടുമൊക്കെ ഒരു പരിധിവരെ കഴിക്കുമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മടുപ്പാണ്. എന്നാൽ ഇതുപോലെ ചെയ്തു കൊടുത്താൽ നമ്മൾ ഒട്ടും നിർബന്ധിക്കാതെ തന്നെ കുട്ടികളും വലിയവരും ഒരുപാട് നെല്ലിക്ക കഴിച്ചോളും. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനായിട്ടും പിന്നെ ചപ്പാത്തി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ സ്പ്രെഡായിട്ടും കൂടെ ഈ ഒരു റെസിപ്പി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെല്ലിക്ക കൊണ്ടുള്ള ഈ മധുരിക്കും സ്നാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ നെല്ലിക്കയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകി നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നാടൻ നെല്ലിക്കയോ അല്ലെങ്കിൽ കുറച്ച് വലുപ്പമുള്ള നെല്ലിക്ക ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ ഈ നെല്ലിക്കയൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ആവിയിൽ വേണം നമ്മുടെ നെല്ലിക്ക വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഈ ഒരു തട്ടിലാണ് ഞാൻ നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലോ ഏതിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ വെള്ളം ഒഴിച്ച് കുക്കറിലൊന്നല്ല വേവിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുടക്കക്കാർക്ക് പോലും ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആൻഡ് സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ഇവിടെ 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ നെല്ലിക്ക വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള ശർക്കരയൊന്ന് ഉരുക്കി വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/2 കിലോ ശർക്കര വേണം നമ്മളിന്ന് ഉരുക്കിയെടുക്കാനായിട്ട്. 1/2 കിലോ ശർക്കര ഇട്ടതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് വെറും 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നിങ്ങൾ 1/4 കിലോ നെല്ലിക്കയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കിലോ മാത്രം ശർക്കര ഉപയോഗിച്ചാൽ മതി. പിന്നെ വെള്ളത്തിൻ്റെ അളവ് 1/4 കപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതി. കാരണം നമ്മളിത് നെല്ലിക്കയും കൂടെ മിക്സ് ചെയ്ത് അവസാനം കുറുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് തിക്കാവുന്നതിന് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ അളവും കൂടെ ഒന്ന് കൃത്യമായിട്ട് എടുക്കുക. ശർക്കര ഇപ്പോൾ തന്നെ ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് ഉരുകി വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് അരിച്ചൊഴിക്കണം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നെല്ലിക്കയൊക്കെ കൂടി മിക്സ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ പാത്രം എടുക്കുമ്പോൾ അടി കട്ടിയുള്ളൊരു പാത്രമോ അല്ലെങ്കിൽ ഇതുപോലുള്ള നോൺ സ്റ്റിക് പാനോ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ നമ്മുടെ ശർക്കരപ്പാവ് റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഈ സമയത്തിനുള്ളിൽ നമ്മുടെ നെല്ലിക്കയൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് എടുത്തു നോക്കാം. ഇവിടെ നമ്മുടെ നെല്ലിക്കയെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഉടഞ്ഞും വന്നിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് വേകാനായിട്ട് എനിക്കൊരു 10 മിനിറ്റിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ വെന്ത് ഉടഞ്ഞു കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഈ നെല്ലിക്കയുടെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതിൻ്റെ കുരുവും കഷ്ണങ്ങളും വേറെ വേറെ ആയിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഇതിങ്ങനെ പൊളിച്ചെടുക്കുന്ന സമയത്ത് നെല്ലിക്കയിൽ ചെറിയ കേടുകളോ എന്തെങ്കിലും കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കുകയും ചെയ്യാം. നെല്ലിക്കയുടെ ഈ ഒരു റെസിപ്പി നമ്മൾക്ക് 1 മാസത്തോളം സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കാതെ ഒരു 10 ദിവസം സൂക്ഷിച്ച് വയ്ക്കാം. അതിനുശേഷം ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 3 ആഴ്ചയോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. അപ്പോൾ ഞാനിവിടെ നെല്ലിക്കയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. കേടെല്ലാം മാറ്റിയിട്ടുണ്ട്. നമ്മൾക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അതുകൊണ്ട് ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. നെല്ലിക്ക വേവിച്ചെടുക്കുമ്പോൾ കിട്ടിയ വെള്ളമാണിത്. ഇത് കളയേണ്ട ആവശ്യമില്ല. ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ച നെല്ലിക്കയെല്ലാം നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതുകൊണ്ട് മിക്സിയുടെ വലിയ ജാറ് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെല്ലിക്കയുടെ ഒരു പുളിപ്പും കയ്പ്പൊക്കെ ഈ ഇഞ്ചിയുടെ ടേസ്റ്റും കൂടെ ആകുമ്പോൾ ബാലൻസ് ആയിക്കോളും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നിർത്തി നിർത്തി സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ശർക്കരപ്പാവിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ശർക്കരപ്പാവും നെല്ലിക്കയും രണ്ടും കൂടെ നന്നായിട്ട് കുറച്ച് നേരം ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. പക്ഷേ നെല്ലിക്കയിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശം പോകുന്നത് വരയ്ക്കും ചെറിയതായിട്ടൊന്ന് പൊട്ടുന്നത് പോലെ കാണും, ചെറുതായിട്ടൊന്ന് തെറിക്കുന്നത് പോലെ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം നിങ്ങൾക്കിത് അടച്ചു വയ്ക്കാവുന്നതാണ്. പക്ഷേ അടുത്ത് തന്നെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. രണ്ടും കൂടെ നന്നായി മിക്സായി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ റെസിപ്പിയുടെ കളറൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു 1 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കണം.
അപ്പോൾ ഇഞ്ചിയുടെ ആ ടേസ്റ്റും ശർക്കരയുടെ മധുരവും ചെറുനാരങ്ങയുടെ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. നെല്ലിക്ക കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്നും കൂടെ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ലൊരു രുചിയായിരിക്കും. ഇനി ഇത് നമ്മൾ അടുത്ത് നിന്നുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ആ ഒരു പാനിൽ നിന്നും പറഞ്ഞു വരുന്ന ഒരു പരുവം വരയ്ക്കും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് ചുരുണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഒരുപാട് നെയ്യൊന്നും ഇടേണ്ട ആവശ്യമില്ല, നല്ലൊരു മണത്തിനും നല്ലൊരു രുചിക്കും. പിന്നെ ഇത് കണ്ടില്ലേ, നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഷൈനിങ്ങും കൂടിയായിരിക്കും നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെസിപ്പിക്ക് വരുന്നത്. അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവരും അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കുകയും ചെയ്യാം. ഇവിടെ നമ്മുടെ റെസിപ്പി വീണ്ടും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പാനിൽ നിന്നെല്ലാം നന്നായി വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ആകും നമ്മൾ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് മാത്രമേ സമയം പോവുകയുള്ളൂ. അപ്പോൾ ഇനി ഇത് ഒരുവിധം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു ട്രേ എടുക്കുക. എന്നിട്ട് ബട്ടർ ഷീറ്റ് ഉണ്ടെങ്കിൽ താഴെ ബട്ടർ ഷീറ്റ് ഒന്ന് വിരിച്ചു വയ്ക്കുക, അതല്ലെങ്കിൽ കുറച്ച് നെയ്യോ ബട്ടറോ എടുത്ത് തടവിയാലും മതിയാവും. അപ്പോൾ ഞാനിതൊരു ബട്ടർ ഷീറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും നന്നായി ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മൾക്കിഷ്ടമുള്ള തിക്നെസ്സിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് പരന്ന ഒരു സ്പൂൺ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതിൽ കുറച്ച് നെയ്യൊക്കെ തടവുകയാണെങ്കിൽ ഇത് ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെ പരന്ന് വന്നോളും. ഇനി ഇതൊന്ന് നന്നായിട്ട് സെറ്റാവാനായിട്ട് വെക്കണം. ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോകാൻ തന്നെ ഒരു 2 മണിക്കൂറെങ്കിലും ആകും. പക്ഷേ നന്നായിട്ടൊന്ന് സെറ്റാവാനായിട്ട് ഞാനിവിടെ ഒരു 4 മണിക്കൂറാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഒരു ജെല്ലി മിഠായി പോലെ കിട്ടണമെങ്കിൽ ഒരു ദിവസം ഇത് ഇളക്കാതെ ഇതുപോലെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കാനായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ ആയിട്ട് 4 മണിക്കൂറിൽ തന്നെ ഇതൊന്ന് എടുത്തു നോക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് ഒരു ചട്ടുകം കൊണ്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് തിരിച്ചൊന്ന് എടുത്തു നോക്കാം. ഇവിടെ നമ്മുടെ നെല്ലിക്ക കൊണ്ടുള്ള സ്വീറ്റ് റെസിപ്പി നല്ല ഹൽവ പോലെ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടെ വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ബട്ടർ ഷീറ്റൊക്കെ നമുക്കൊന്ന് മാറ്റി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ദോശേൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ സ്പ്രെഡായിട്ടാണ് കൊടുത്തു വിടുന്നതെങ്കിൽ നമുക്കിത് ചൂട് നന്നായി ആറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലിട്ട് വെച്ചാലും മതിയാവും. അപ്പോൾ നമുക്ക് ജാം പോലെ ഉപയോഗിക്കാം. അപ്പോഴെല്ലാവരും ഇനി നെല്ലിക്ക ഒരുപാട് കിട്ടുമ്പോൾ ഇതുപോലെയുള്ള ടേസ്റ്റി സ്നാക്ക് ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.